അനുശ്രീ, ഓസോൺ പാളിയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു കൊച്ചു പ്രസംഗമാണ് നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. മാന്യ സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ രക്ഷിതാക്കളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. ഓസോൺ എന്ന പ്രാണന്റെ പുതപ്പ് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ഓസോൺ ദിനം കൂടി. ഭൂമിയെയും സകല ജീവജാലങ്ങളെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഓസോൺ പാളിയെ എന്ത് വില നൽകിയും സംരക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ലോകം പ്രതിജ്ഞ ചെയ്യുന്ന ഒരു ദിനം. ആർത്തിമൂത്ത മനുഷ്യർ ഭൂമി മാതാവിന്റെ മാറുപിളർന്ന് ചോരയും നീരും ഊറ്റിക്കുടിക്കുന്ന ഈ കാലഘട്ടത്തിൽ മണ്ണും വിണ്ണും കടലും കുന്നും പുഴയും എല്ലാം വിൽപ്പന ചരക്കാകുന്ന ഈ നൂറ്റാണ്ടിൽ ഭൗമപ്രതലത്തിന്റെ മുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഭൂമിയുടെ രക്ഷാകവചത്തിൽ മനുഷ്യന്റെ അനാവശ്യ ഇടപെടലുകൾ ഭീഷണിയായി തുടർന്നു കൊണ്ടിരിക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടന 1994 ഓസോൺ ദിനമായി ആചരിച്ചു തുടങ്ങുകയുണ്ടായി. ഓസോൺ പാളിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും പ്രാധാന്യത്തെ കുറിച്ചും ലോക ജനതയെ അറിവുള്ളവരാക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. 1987 സെപ്റ്റംബർ 16 ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി പദ്ധതിയുടെ ഭാഗമായി 24 രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ മോട്രിയൽ പ്രോട്ടോകോൾ എന്ന രേഖയാണ് ഓസോൺ പാളിയെ സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നത്. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ ഉൽപാദനം കുറയ്ക്കാനുള്ള നടപടികളായിരുന്നു ഈ രേഖയിൽ. എന്താണ് ഓസോൺ പാളി? സൂര്യൻ നിന്നും പുറപ്പെടുന്ന മാരകമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന കുടയാണ് ഓസോൺ പാളി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ വീടായ ഭൂമിയുടെ മേൽക്കുരയാണ് ഓസോൺ പാളി. അന്തരീക്ഷത്തിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ഒരു വാതകമാണ് ഓസോൺ. ഇത് സൂര്യനിൽ നിന്നും അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും തടഞ്ഞു നിർത്തി താപനില നിയന്ത്രിച്ച് ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നു. ഇത് ഭൂമിയുടെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് അധികമായി എത്തുന്നതിനും മനുഷ്യന് സ്കിൻ ക്യാൻസർ, നേത്രരോഗങ്ങൾ, ജന്തക രോഗങ്ങൾ, രോഗപ്രതിരോധ ശേഷി കുറവ് എന്നിവയും ഉണ്ടാക്കുന്നു. സസ്യ വളർച്ച മുരടിക്കുകയും സസ്യജാലങ്ങളിലെ പൂവലശേഷി ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. സമുദ്ര ആവാസ വ്യവസ്ഥ തകിടമറിയുകയും കടൽ ജീവികളെയും മത്സ്യ സമ്പത്ത് നശിക്കുന്നതിന് ഇത് വഴിവെക്കും. ഓസോൺ പാളിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കാൻ നമ്മൾ എല്ലാവരും മുന്നിട്ടിറങ്ങണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.